Hi dears, welcome back. Happy in the number on the talent, soft title, unniyappathinte recipe aitana. Tani number and the very traditional itanyana, unniyappam undaki irukkunnathu. Idil nammal maidi angana baaki kootukal onnum cherkkunnilla ṭo ari arachittu maatram undaki irukkunna. Appo enganeyana ee panni pole illa nammal unniyappam undakkunnathu ennallathu kandu nokkam. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ അരിയാണ്. അര കിലോ പച്ചരിയാണ് നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും പച്ചരിയൊക്കെ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അരിയിലൊക്കെ കുറേ കെമിക്കലൊക്കെ അടിച്ചിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകാതെയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു കെമിക്കൽ കൂടി ഇരുന്നിട്ടാണ് ഈ അരി കുതിർന്ന് കിട്ടുന്നത്. അതില്ലാതെ കാരണമാണ് നമ്മളത് കഴുകിയതിന് ശേഷം കുതിർത്താനായിട്ട് വെക്കുന്നത്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നൈസായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പം ഞാനിവിടെ ഇതാ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് വേണം കേട്ടോ മാവ് അരച്ചെടുക്കാനായിട്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനൊന്ന് മാവ് അരച്ചെടുക്കുന്നുള്ളത്. ഇപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യമുള്ള മാവും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്ന് പാത്രം മാറ്റേണ്ടി വരും നമ്മൾ ശർക്കരയും കൂടി ഒഴുക്കി ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് വേണം മാവ് അരച്ചെടുക്കാൻ. അരി ഒരുപാട് തിക്കിൽ അരക്കരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മാവ് ഇരിക്കുമ്പോൾ ഒന്നൊന്ന് കട്ടിയാവുമല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാവും കൂടി ഒഴിച്ചിട്ട് നോക്കാം ഇത് എങ്ങനെയുള്ളതെന്ന്. അത് ഉരുക്കി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1/2 കിലോ അരിയിലേക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ശർക്കരയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ്സിനടുത്താണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1/4 ഗ്ലാസ് മുഴുവനും ഒഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ അരിമാവ് നല്ല ലൂസായിട്ടാണല്ലോ അരച്ചെടുത്തുള്ളത്. അതുകൊണ്ട് ശർക്കരപ്പാവ് കാച്ചുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ശർക്കരപ്പാവൊക്കെ കാച്ചുന്നത് രാത്രിയാണല്ലോ. ഈ ഒരു രാത്രി തന്നെ നമുക്ക് വേണമെങ്കിൽ കാരോലൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം നമുക്ക് വിട്ട് കിട്ടും. നമ്മൾ ഒരുപാടായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന കാരോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടി പിടിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത്. അത് ഒഴിവാക്കാനായിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി കേട്ടോ കാരോൾ. ഇപ്പം ഞാനിവിടെ 2 ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ ഒന്ന് അത്ര തന്നെ കളറില്ലാത്തൊരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കളറുള്ള ശർക്കര നമ്മൾ ഡാർക്ക് കളറുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം ഭയങ്കര കറുത്തൊരു കളറായി പോകും. അന്നേരം കരിഞ്ഞതാണോ എന്നൊക്കെ ഒരു സംശയം വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ലൈറ്റ് കളറും ഡാർക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളർ ശർക്കര തന്നെ ചേർക്കാം. ഇപ്പം നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റണം. എന്നിട്ടിത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളതൊന്ന് നമ്മളെ മാവിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ശേഷം നമ്മൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഫാനിട്ടിട്ട് ഇതാ ചൂടാറുള്ളൂ. ഇതൊന്ന് ആവി വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കണമല്ലോ. ആവി വീഴാതിരിക്കുന്ന തരത്തിൽ നമ്മളൊന്ന് ചൂടാറ്റിയതിന് ശേഷം മാത്രം അടച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാവ് കട്ടിയാവും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി ശർക്കര ഇതുപോലെ ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഇത്രയും പരിപാടി ചെയ്തു വെക്കാനുള്ളൂ. ഇനി നമ്മൾ രാവിലെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് രാവിലെ ചേർത്താൽ മതി. ഇനി നമ്മളെ മാവിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഉറുമ്പുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഉറുമ്പ് കയറാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്നിട്ടത് ആവി പോയതിന് ശേഷം അടച്ചു വെക്കാം. ഇങ്ങനെ മാവ് കാണുമ്പോൾ ഇത് കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. ഇതുപോലെ കുറച്ച് ലൂസായിട്ടിരുന്ന ഇത്രയും ലൂസാവില്ല കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത്. ഇങ്ങനെ കുറച്ചൊരു ലൂസായിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ നാളെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഇന്നലെ രാത്രി 11 മണിക്ക് അരച്ചു വെച്ചിട്ടുള്ള മാവാണ് നമ്മളത്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ചെറുപഴം അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളെ മാവുണ്ടല്ലോ അതും കൂട്ടി അരച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിങ്ങനെ പൊന്തി കിടക്കും. അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം. ഇനി കുറച്ച് എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കരിഞ്ചീരകം എടുക്കുന്നുണ്ട്.
ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. കഴുകിയതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ചീരക വെള്ളവും നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ആ ഒരു സമയത്ത് കണ്ടോ നമ്മൾ ചെറുപഴം ചേർത്തത് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ശർക്കര വെച്ചിട്ട് എന്തുണ്ടാക്കുമ്പോഴോ അതിൻ്റെ മധുരത്തിന് ഒരു കുത്തൽ, ശർക്കരയുടെ കുത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നിങ്ങൾ അതിൽ ഏലക്കായ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഏലക്കായയുടെ പൊടി നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഏലക്കായും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയിൽ നല്ല ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ആരോലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇതൊരു ഓർഡർ ഉണ്ണിയപ്പമാണ്. നമ്മളതേപോലെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ വാങ്ങുന്ന കാഷിലൊക്കെ മാറ്റം വരുത്താം. ഇപ്പം നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിനു മുമ്പും ഞാനൊരു രണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മാവ് അടച്ചുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഇത് കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള കാരോല കേട്ടോ. എനിക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്നതിലും ഇഷ്ടം ഈ ഒരു കാരോലിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാൻ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അകം പെട്ടെന്ന് വെന്ത് പോകാതെ പുറം ഭാഗം മാത്രം മുരിഞ്ഞിട്ടും. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് കോരി മാറ്റാം. ഞാനിതുപോലൊരു പപ്പട കുത്തി വെച്ചിട്ടാണ് കേട്ടോ അത് കുത്തിയെടുക്കാറുള്ളത്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് എങ്ങാനും മാറ്റി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഓട്ടപാത്രം അതുപോലുള്ള ഓട്ടപാത്രത്തിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എണ്ണയൊക്കെ വാർന്നതിന് ശേഷം എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാതെ വെച്ചിട്ടുള്ള നമ്മളെ കാരോലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് പ്രശ്നമാക്കണ്ട, രണ്ടാമത് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ണിയപ്പമൊക്കെ വിട്ടിട്ടാനായി തുടങ്ങും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും മതി കാരോല്. ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നൊരു പ്രശ്നമൊന്നും വരില്ല. ഇങ്ങനത്തെ കാരോല് നമ്മൾ ഞാൻ തായേൻ്റെ കാരോലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മാവ് കേടുകൂടാതെ നമുക്കൊരു രണ്ട് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഒരു മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു മൂന്ന് ദിവസം പറഞ്ഞത്. കൂടുതലാകുമ്പോൾ ചിലപ്പോൾ കാറച്ചോയൊക്കെ വരാനായി തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം പറഞ്ഞ. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി രണ്ട് ദിവസം കൂടിയൊക്കെ കിട്ടും, കേടുവന്ന് പോകുന്നില്ല. ഇപ്പം നമ്മൾ എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അരക്കിലോ അരി വെച്ചിട്ട് പച്ചരി വെച്ചിട്ട് നമുക്കൊരു 60 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പുറം ഭാഗം നല്ല ക്രിസ്പി ആയതും അകം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. കണ്ടോ നല്ല സോഫ്റ്റ് ആണത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.